വീണ്ടും വാർത്തകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നീക്കങ്ങൾ ആലോചിച്ച് WCC നിയമ പോരാട്ടത്തിന് നീക്കം നടക്കുന്നു എന്നാണ് സൂചന. രണ്ട് ദിവസത്തിനകം തീരുമാനം അറിയിക്കും. ആർ റോഷിപ്പാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപ്പാൽ, അങ്ങനെ കാത്തുകാത്തിരുന്നാണ് ഇന്നലെ ആ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒട്ടനവധി വിവരങ്ങൾ അതിൽ നിന്ന് പുറത്തുവരുന്നു. എന്തായാലും ഈ WCCയുടെ ഇനിയുള്ള നീക്കങ്ങളാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച ആലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഈ നിയമ പോരാട്ടം എങ്ങനെ തുടരും എന്നാണ്, എങ്ങനെ നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശ്രുതി, ഒന്ന് നമുക്കറിയാം, 2017 നടിയെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് WCC എന്ന സംഘടന സിനിമാ മേഖലയിൽ രൂപം കൊള്ളുന്നത്. WCC രൂപം കൊണ്ടതിന് തൊട്ടു പിന്നാലെയാണ് അന്ന് മുതൽ സിനിമയിൽ നടന്ന അതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ധരിപ്പിക്കാനായി മുഖ്യമന്ത്രിയെ WCC പ്രതിനിധികൾ നേരിട്ട് കാണുന്നതും ആ മുഖ്യമന്ത്രിയെ ഈ ചൂഷണങ്ങൾ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ WCCയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, മൂന്നംഗ സമിതിയെ തന്നെ നിയമിച്ചത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ ആയ സിനിമാ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ, ചൂഷണങ്ങൾ, പീഡനങ്ങൾ, വേട്ടയാടലുകൾ, അത് പൂർണ്ണമായി അന്വേഷിച്ച് 2019 December 31 സമർപ്പിച്ച ആ റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇനി ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ അവർ അനുഭവിച്ച പീഡനങ്ങൾ, സിനിമാ മേഖലയിൽ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ, അത് നിർമ്മാതാവ് മുതൽ തുടങ്ങും സിനിമ സൂപ്പർ നായകൻ വരെ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തുന്ന ചൂഷണം, അവർ ചൂഷക വർഗമായി നിലനിന്നുകൊണ്ട് ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മുകളിലോട്ടുള്ള സാധാരണക്കാരായ ആളുകളെ വരെ നിരന്തരം ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു, തൊഴിൽ ചൂഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇത്തരം സംഭവങ്ങൾ അത് പുറത്തു വന്ന സാഹചര്യത്തിൽ കേരളം ഇന്നലെ ഉച്ച മുതൽ അത് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ നിയമ പോരാട്ടം നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് സംഘടന എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിലൊരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് WCCയുടെ യോഗം ചേർന്ന് അതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒന്ന് നമ്മൾ ആലോചിക്കണം, 2017 ആക്രമിക്കപ്പെട്ട നടി അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ തന്നെ എത്ര സിനിമാ താരങ്ങൾ, എത്ര വനിതാ സിനിമാ പ്രവർത്തകർക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നത് ഒരു ചരിത്രമായി തന്നെ കിടക്കുന്നുണ്ട്. പല സിനിമാ താരങ്ങളെയും കാണാൻ പോലുമില്ല, ആ സിനിമാ നടിമാരെ ഈ ചലച്ചിത്ര മേഖലയിൽ കാണാൻ പോലും ഇല്ലാത്ത രീതിയിലേക്ക് അവരെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരമൊരു പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഇവർ നേരിടുന്ന വെല്ലുവിളിയും ഇതാണ്. അതുകൊണ്ട് കേരള പൊതുസമൂഹം തന്നെ ഇവർക്ക് പിന്തുണ നൽകേണ്ട ഒരു സാഹചര്യമാണ്. സംസ്ഥാന സർക്കാർ പിന്തുണ നൽകേണ്ടി വരും ഇവർ പോരാട്ടത്തിന് ഇറങ്ങുകയാണെങ്കിൽ. അവർക്ക് ആത്മധൈര്യം നൽകേണ്ട ചുമതല പൊതുസമൂഹത്തിനുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി WCC എടുക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാവും. WCC ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്താൽ സ്വാഭാവികമായും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് സർക്കാർ തീരുമാനിക്കേണ്ടി വരും. പ്രത്യേക പോലീസ് സംഘത്തെ തന്നെ ഒരുപക്ഷെ നിയോഗിക്കേണ്ട സാഹചര്യം വരും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകൾ WCC ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. രണ്ട് ദിവസത്തിനകം യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം നടത്തണമോ എന്നതിൽ ഒരു തീരുമാനം WCC എടുത്തേക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റോഷിപാൽ, ഈ നാലര വർഷക്കാലം ഇരുട്ടറയിലായിരുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ സാംസ്കാരിക മന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണവും കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ പരാതി അറിയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ച് സർക്കാരിനെ സമീപിക്കുകയാണെങ്കിൽ സർക്കാർ പഠിച്ച് അവരുടെ ഒപ്പം നിൽക്കുമെന്നുള്ളൊരു പ്രതികരണമാണ് മന്ത്രി നടത്തിയത്. അതുപോലെ തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെ നടത്തിയ പ്രതികരണം. ഇതിപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള മറ്റ് പ്രതികരണങ്ങൾ, ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തുറന്നടിക്കാൻ സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ ഈ WCCയുടെ പ്രതികരണം, തീർച്ചയായിട്ടും WCC ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ തുടർ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഏതു രീതിയിലായിരിക്കും കൂടുതൽ നടപടികൾ നടക്കാൻ സാധ്യത? റോഷിപാൽ, ഇതിലൊന്ന്, 2019 വരെയുള്ള സംഭവങ്ങൾ, 2017 നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം രൂപീകരിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ, 2019 ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വരെയുള്ള ഈ അതിക്രമങ്ങൾ, ചൂഷണങ്ങളും വേട്ടയാടലുകളുമാണ് അവർ ഇതിൽ റിപ്പോർട്ടായി നൽകുന്നത്. ഏതാണ്ട് മൊഴികളും ഒപ്പം ഈ സംഗ്രഹമടക്കം തെളിവുകൾ സഹിതം 5000 പേജോളം വരുന്ന റിപ്പോർട്ടാണ്. അതിൽ സംഗ്രഹം 300 പേജ്, അതിലെ 233 പേജ് മാത്രമാണ് പുറത്തു വന്നത്. ഇനിയും മൊഴികളുണ്ട്. അതിനേക്കാൾ വലിയ
ഞെട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുണ്ട്. അത് ശബ്ദ സംഭാഷണങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ, ഒപ്പം വീഡിയോ ദൃശ്യങ്ങളുണ്ട്, അതിനൊപ്പം തന്നെ ഫോട്ടോ ഉണ്ട്. ഇത്തരത്തിൽ വലിയ തെളിവുമുണ്ട് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ പക്കൽ. സാംസ്കാരിക വകുപ്പാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. അതുകൊണ്ട് തന്നെ ഇനി ഒരു റോഷിപാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നീക്കങ്ങൾ തന്നെയാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്. അതിൽ ഡബ്ല്യു സി സി എന്ത് നിലപാടെടുക്കും, എങ്ങനെയായിരിക്കും നിയമ പോരാട്ടം നടത്തുക എന്ന് തന്നെയാണ് ഉറ്റുനോക്കപ്പെടുന്നത്. രണ്ട് ദിവസത്തിനകം തീരുമാനം അറിയിക്കുമെന്നാണ് ഡബ്ല്യു സി സി വ്യക്തമാക്കുന്നത്. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.